ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് പൗഡർ വെച്ചിട്ട് എങ്ങനെ നല്ല പെർഫെക്റ്റായി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം വിസ്കും നന്നായിട്ട് ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് പൗഡർ ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ്. നമ്മളിതുവരെ വിപ്പിംഗ് പൗഡർ വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നോക്കാം. നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ മൊത്തം 4 പാക്ക് പൗഡർ ഉണ്ട്. നമുക്കിപ്പോൾ 2 പാക്ക് വെച്ചിട്ടുള്ള ക്രീം ഉണ്ടാക്കി നോക്കാം. കാരണം നമുക്ക് കുറച്ച് ക്രീമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 പാക്ക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരു കേക്കിനായിട്ട് വേണമെങ്കിൽ ഫുള്ള് 4 പാക്കും എടുക്കേണ്ടി വരും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ചെടുത്ത പാത്രത്തിലേക്ക്, ഇതിനിപ്പോൾ 2 പാക്ക് നമ്മൾ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളൂ, അപ്പോൾ ആ 2 പാക്ക് പൗഡർ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. അത്യാവശ്യം തണുപ്പുള്ള പാല്. പാല് ഇപ്പോൾ ഇതിൽ 4 പാക്കറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു പാക്കിന് നമുക്ക് 100 ml പാലാണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 2 പാക്ക് എടുത്ത കാരണം നമുക്ക് 200 ml പാല് ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ പകുതി നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാണ്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണമെന്നില്ല. നമ്മുടെ വിപ്പിംഗ് ക്രീമിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ വിപ്പിംഗ് പൗഡറിന് സമയം എടുക്കേണ്ടി വരും ബീറ്റ് ആവാൻ. അതാണൊരു വ്യത്യാസം തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട. ഓൾറെഡി ഇതിൽ ഷുഗറുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വാനില എസൻസ് ഫ്ലേവറിന് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് സമയം ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ വേവ്സ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ബാക്കി പാലൂടെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വിപ്പിംഗ് ക്രീം നല്ല വൈറ്റാണല്ലോ. ഇത് ഒരു ഓഫ് വൈറ്റാണ് ഇതിൻ്റെ കളറ്. പിന്നെ ടേസ്റ്റ് വിപ്പിംഗ് ക്രീമിനേക്കാളും നല്ല ഈ പൗഡർ ആയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഫുള്ളായിട്ട് ഒരു കേക്ക് ഐസിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിലുള്ള 4 പാക്കും എടുക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്ക് ഒരു 2 ലെയറിലായിട്ട് കൊടുക്കാനുള്ള ക്രീമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ നല്ല കളർഫുൾ ലൈക്ക് ബട്ടൺ കാണാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നല്ല കളർഫുൾ ലൈക്ക് ബട്ടൺ കാണാം. ഇതിനായിട്ട് മൊത്തത്തിൽ എന്തായാലും ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് ടൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ വിപ്പിംഗ് പൗഡർ വെച്ച് എങ്ങനെ പെർഫെക്റ്റായി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാമെന്ന് എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.